Hi friends, Assalamu alaikum, welcome back to my channel. Inna njan vannittullathu oru tasty aayittulla acharinte recipe aayittana. Nammude veettilokkulla oru sadhanana irumbampuli. Adeyittulla oru acharana, enikku ethe ishtapetta oru acharana idu. Appol namukku nere video lottu pogam. Adinu munpu aadyamayittana ningal ente channel kaanunnathengil onnu subscribe cheyyanam. Thottadathu kaanunna bell icon koodi enable cheythal njan idunna videos inte notification ningalkku labhikkunnathaanu. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇരുമ്പാമ്പുള്ളി ഇതാ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രിഡ്ജിൽ ഒരു ദിവസം വെക്കുകയാണ് പിറ്റേ ദിവസമാണ് ഞാൻ ഇതെടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ പിറ്റേ ദിവസം എടുത്തു നോക്കി ഈ ഇരുമ്പാമ്പുള്ളിയൊക്കെ കുറച്ച് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കുറച്ചധികം ഓയിൽ യൂസ് ചെയ്താൽ കുറേ കാലം അച്ചാർ കേടുകൂടാതിരിക്കും ഇനി ഈ ഓയിൽ നന്നായി ചൂടായാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഇവിടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഞാനൊരു 10-20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതച്ചെടുത്തൊക്കെയാണ് അതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും നന്നായി ഒന്ന് ചതച്ചെടുക്കണം അതും കൂടി ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അതും ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഇല്ലാത്ത കാരണം കായത്തിൻ്റെ കഷ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തേക്കാണ് ഇനി ഇതി കിടന്ന് അലിഞ്ഞോളും അതും ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ച ഇരുമ്പാമ്പുളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയം നമുക്കിതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഇരുമ്പാമ്പുളി ഉപ്പിലിട്ട് വെച്ചതാണല്ലോ അപ്പോൾ ഇനി ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് ഉപ്പിന് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടെ വറുത്തിട്ട് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ അച്ചാർ ഇവിടെ ചെറുതായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പാമ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ